നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്ന് പോസ്റ്റ് പോൾ ഫലങ്ങളുടെ ദിവസം കൂടിയായിരുന്നു. ഇന്ന് 7 മണി മുതൽ തന്നെ വിവിധ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ പോസ്റ്റ് പോൾ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ റിസൾട്ടിൻ്റെ പൂർണ്ണ രൂപം മലയാള മാധ്യമങ്ങളിൽ തീർന്നങ്ങോട്ട് വരുന്നതേയുള്ളൂ. അതിൻ്റെ ചർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ. ഈ പോസ്റ്റ് പോളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്? അതായത്, ഇപ്പോൾ കേരളത്തിലെ കണക്കാക്കുകയാണെങ്കിൽ എത്രയോ കോടി വോട്ടർമാർ ഉള്ളതിൽ നിന്ന് ഒരു അതിൻ്റെ ഒരു പരിച്ഛേദം 30,000 or 40,000 പേരിൽ നിന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ചോദിക്കുന്ന ആ ഒരു സർവേയാണ്. സത്യം പറഞ്ഞാൽ വോട്ട് ആർക്ക് ചെയ്തു എന്ന് ചോദിക്കാൻ പാടുണ്ടോ? അത് നിയമപരമായി തെറ്റല്ലേ എന്ന ഒരു ചിന്താഗതി അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലൂടെയാണ് ഈ പോസ്റ്റ് പോളും ഒക്കെ കയറ്റിക്കൊണ്ടുവരുന്നത്. കേരളത്തിൽ ഇടതിന് മുൻതൂക്കമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായും പോസ്റ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത്. ദേശീയ മാധ്യമങ്ങൾ BJP 1 മുതൽ 5 സീറ്റ് വരെ കേരളത്തിൽ നേടാനുള്ള സാധ്യത ഉണ്ട് എന്ന് റിപ്പബ്ലിക് TVയുടെ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ LDF തന്നെ തുടർഭരണം 72 മുതൽ 80 സീറ്റ് വരെ, അതുപോലെ UDF 58 മുതൽ 64 സീറ്റ് വരെ. ബംഗാളിൽ കേരളത്തിലും ബംഗാളിലും ആസാമിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നുവല്ലോ. ബംഗാളിൽ 138 മുതൽ 148 സീറ്റ് വരെ വിജയിച്ച് BJP അധികാരത്തിൽ വരുമെന്നും, അസമിൽ 75 മുതൽ 85 സീറ്റ് വരെ വിജയിച്ച് BJP NDA സഖ്യം അധികാരത്തിൽ വരുമെന്നുമാണ് ഇപ്പോൾ പോസ്റ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പോസ്റ്റ് പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം, 2-3 ദിവസത്തിനകം നമുക്കറിയാം. അത്രയേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. കോവിഡ് ഇന്ന് 38,607 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എറണാകുളത്ത് 5,369, കോഴിക്കോട് 4,990, വയനാടാണ് ഏറ്റവും കുറവ്, 909 കേസുകൾ മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പോസിറ്റിവിറ്റി നിരക്ക്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 24.5%. 48 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കർശന നിയന്ത്രണങ്ങൾ, മെയ് മാസം 4 മുതൽ 9 വരെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി പറയുകയുണ്ടായി. മാത്രമല്ല TV സീരിയൽ ഷൂട്ടിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം. ആവശ്യമില്ലാതെ ആരും പുറത്തിറങ്ങരുത്. ആവശ്യമുള്ള കടകൾ മാത്രം തുറക്കുക. ജനങ്ങളെ വിശ്വാസം, അതുകൊണ്ടാണ് ജനങ്ങളെ പൂർണ്ണ വിശ്വാസം, അതുകൊണ്ടാണ് ഈ ലോക്ക്ഡൗൺ, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്താത്തതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇനിയിപ്പോൾ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ വിശ്വാസമുണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിനെ വിശ്വാസമുണ്ടോ എന്നുള്ള കാര്യം 2 ദിവസത്തിനകം നമുക്കറിയാൻ സാധിക്കും. ഇതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ കോവിഷീൽഡിനും കോവാക്സിനും വില കുറച്ചു. വളരെ നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ ആയുഷ് 64 എന്ന മരുന്ന്, അത് ഈ ചില ഇലകളൊക്കെ ചേർന്ന കോമ്പൗണ്ടാണ്, അതായത് ഹെർബൽ കോൺസെൻട്രേറ്റ് ആണ്. അത് നേരിയതോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള കോവിഡ് വൈറസുകൾക്ക് അതിനെ പ്രതിരോധിക്കാനായി ഉപയോഗിക്കാം എന്ന് ഇപ്പോൾ ആയുഷ് മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഈ മരുന്ന് കഴിക്കുമ്പോൾ തീർച്ചയായും പരിശോധനകൾ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്തായാലും ആയുഷ് മന്ത്രാലയം. നല്ല കാര്യം തന്നെ. പാലാരിവട്ടം കേസിൽ ഇബ്രാഹിം കുഞ്ഞിന് ശക്തമായ തിരിച്ചടിയാണ്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കാനേ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാനഡ 60 കോടി രൂപയുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസിലൻഡ് 1 മില്യൺ ന്യൂസിലൻഡ് ഡോളറിൻ്റെ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, അതുപോലെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ തന്നെ തെക്കൻ കൊറിയ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നന്ദി അറിയിക്കുന്നു അവർക്കൊക്കെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതിൽ. കാരണം പല വിഷയങ്ങളിലും ഇന്ത്യ അവർക്കൊപ്പം നിന്നതാണ്, തീർച്ചയായും നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഗരീബി കല്യാൺ യോജന പ്രകാരം 50 ലക്ഷം രൂപ ആരോഗ്യ പ്രവർത്തകർക്ക്, അതായത് മരിച്ചുപോയ, കോവിഡ് ബാധിച്ച് മരിച്ചുപോയ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനുള്ള തീരുമാനമായിട്ടുണ്ട് ഈ പ്രത്യേക പദ്ധതി പ്രകാരം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ മഹാമാരിയെ നമ്മൾ തുടച്ചു നീക്കും. ഞാൻ എന്നും പറയുന്നത് പോലെ ഇത് പ്രതിരോധത്തിൻ്റെ കാലമാണ്. ഇലക്ഷനൊക്കെ അവിടെ വരും, ഇവിടെ വരും, പുതിയ സർക്കാർ അധികാരത്തിൽ വരും, എങ്കിലും നമ്മൾ പ്രതിരോധത്തിൻ്റെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും കരുതിയിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. കൂടുതൽ ഓട്ടപ്രദക്ഷിണ വാർത്തകളുമായി വീണ്ടും നാളെ തിരികെ എത്താം. എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. ആരോഗ്യത്തോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ജീവിക്കുക.